ഹായ് ഓൾ, സച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം പപ്പട വടയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പം നല്ല മഴക്കാലത്ത് ചൂട് ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി പപ്പട വട നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പം ഞാനിവിടെ കുറച്ച് പപ്പടം എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 20 പപ്പടം ഉണ്ട് ഇത്. ഈ പപ്പടം സോഫ്റ്റ് ആയിട്ടാവും ഉണ്ടാവുക. അപ്പം നമുക്കിതൊന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ അതിലെ ഈർപ്പത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയിട്ട് നന്നായിട്ടൊന്ന് ഹാർഡായിട്ട് കിട്ടും. അപ്പോൾ വെയിലത്ത് വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് വെച്ചാലും മതി. അപ്പോൾ പപ്പടം ഒന്ന് ഹാർഡായിട്ട് കിട്ടും. നമ്മൾ ഈ ഒരു വെള്ളത്തിൻ്റെ അംശത്തോടു കൂടിയിട്ട് ഇങ്ങനെ കുതിർന്ന പോലെ പപ്പടം പൊരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പപ്പടം അവിടെ ശരിയാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിതുപോലെ ഒന്ന് ഉണക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഒരു ട്രേയിൽ പപ്പടം ഇതുപോലെ നേരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് കുറച്ച് നേരം ഒന്ന് വെയിലത്ത് വെക്കുന്നുണ്ട്. ഒരുപാട് നേരം വെയിലത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഒത്തിരി നേരം വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പടം പെട്ടെന്നങ്ങ് പൊട്ടിപ്പോകും. അപ്പോൾ ഒരു 5 മുതൽ 10 മിനിറ്റ് വരെ ഒന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ പപ്പടമൊക്കെ നല്ല ഹാർഡായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൽക്ക് വേണ്ടിയിട്ടുള്ളൊരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പച്ചരിയാണ് എടുത്തേക്കുന്നത്. 1 കപ്പ് പച്ചരി 2 മണിക്കൂർ നേരം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തതാണിത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റായിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു മിക്സിയുടെ ജാറിൽക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഞാനൊരു മിക്സിയുടെ വലിയ ജാർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽക്ക് നമ്മൾ കുതിർത്തി വെച്ചിട്ടുള്ള പച്ചരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അരി മുഴുവൻ ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽക്ക് 1/4 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഞാനിതിൽക്ക് മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ കൂടെ മുളക് ചേർത്ത് അരക്കുന്നില്ല. അപ്പോൾ ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തൈരിയൊന്നും ഇല്ലാതെ വേണം നമ്മൾ അരച്ചെടുക്കാൻ. അപ്പോൾ ഞാനിത് ഒരു വലിയ ബൗളിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് പൊടികളാണ്. അപ്പോൾ ഇതിൽക്ക് ഞാൻ 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവിൽ വ്യത്യാസം വരുത്താം കേട്ടോ. പിന്നെ ഞാൻ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ്. നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിൽക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂണോളം കായത്തിൻ്റെ പൊടിയാണ്. പിന്നെ ഇതിൽക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ഉപ്പാണ്, ഏകദേശം 1/4 ടീസ്പൂണ്. ഒരുപാട് ഉപ്പ് ചേർക്കേണ്ട, കാരണം പപ്പടത്തിൽ അത്യാവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി ഉപ്പ് മാവിൽക്ക് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോകും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഒരു മാവിൽക്ക് ആവശ്യത്തിനുള്ള 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്താൽ മതി. ഇനി ഇതിൽക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ കറുത്ത എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. എള്ളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷേ എള്ള് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ പപ്പടവിടേക്ക് നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ കാണാനും നല്ലൊരു ഭംഗി ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒത്തിരി തിക്കാണ് തോന്നുകയാണെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് ഈ ഒരു ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ നമുക്ക് ആക്കിയെടുക്കണം. അപ്പോൾ നമുക്കിനി പപ്പട വട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഒരു പാനിൽ ഓയിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടാകുമ്പോൾ നമുക്ക് പപ്പടം മാവിൽ മുക്കിയിട്ട് ഇതിൽക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്. നമുക്കൊരു പപ്പടം എടുത്തിട്ട് ഈ മാവിൽക്കൊന്ന് ഡിപ്പ് ചെയ്ത് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് പിടിക്കുക. അപ്പോൾ എക്സസ് ആയിട്ടുള്ള മാവ് അതിൽക്ക് തന്നെ വീണോളും. ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കിയാൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്യണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ അതിൻ്റെ ഉള്ളിൽ പപ്പടം വേവും ഇല്ല. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് ഓയിൽ ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ മേൽഭാഗം പെട്ടെന്നൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡും മൊരിയുന്ന വരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പപ്പടം അവിടെ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പോൾ നമ്മുടെ ക്രിസ്പി ആയിട്ടുള്ള പപ്പടം അവിടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള പപ്പട വടയും കൂടി ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചൂട് പപ്പട വടയും നല്ല ചൂട് ചായയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഒരു പഴമയുടെ ഓർമ്മ കൊണ്ടുവരുന്ന ഒരു സ്നാക്സാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറെ റെസിപ്പി ആയിട്ട് വരാം. അതുവരേക്കും ബൈ.